ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാനുള്ള സംഘടനകളുടെയും പൗരൻ്റെയും അവകാശത്തെ നമ്മളെങ്ങനെ തെറ്റായിപ്പോയി എന്ന് പറയാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് വേണം പറയാം. കാരണം അവരും പ്രായോഗികമായ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. കാരണം ഒരു ഭാഗത്ത് ജനങ്ങൾ, മറുവശത്ത് വന്യജീവികൾ, അതിനിടയിൽ സമരം ചെയ്യുന്നവർ എന്നൊക്കെ വരുമ്പോൾ പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് ഉയർന്നു വരേണ്ടത്. അല്ലാതെ പരിഹാരമാർഗങ്ങളിൽ തടസ്സം ശ്രമിക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്. ആ ഒരു തലത്തിലേക്ക് അത് എത്തിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ട്. ആ വസ്തുത ജില്ലാ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തിയെ കൊണ്ടല്ലേ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. പോലീസ് സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് മേധാവിയുമായൊക്കെ വേണ്ടി വരില്ലേ. ഇപ്പം സന്ദർശകർക്ക് വേണ്ടത് കുങ്കിയാനകളെ അവിടെ തന്നെ നിർത്തുക. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളിൽ നിന്നും കുങ്കിയാനകളെയും അരിക്കൊമ്പിൻ്റെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളെയും രക്ഷിക്കണമെങ്കിൽ അവിടെ ഒരു ശാന്തമായ അന്തരീക്ഷം അനിവാര്യമാണ്. അല്ല, അവിടെയാണ് ഏകപക്ഷീയമായ നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത്. അവർ വന്യമൃഗങ്ങളും അവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും മാത്രമാണ് നോക്കുന്നത്. മറുവശത്താണെങ്കിൽ ജനങ്ങളെ മാത്രം പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ കാര്യത്തെ കാണുന്നത്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുകയും വേണം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാനും പാടില്ല എന്ന ഒരു മധ്യമ മാർഗത്തിലേക്ക് വരാൻ രണ്ട് വിഭാഗവും ശ്രമിക്കുന്നില്ല. അങ്ങനെ വന്നാൽ എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും. നിയമകോടതികൾക്കും പരിമിതിയുണ്ട്. അവർക്കും നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ആ ഒരു നീതീകരണമായിരിക്കാം കോടതികളുടെ ഉത്തരവിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത്. അല്ല, പ്രതീക്ഷയില്ലെങ്കിൽ കോടതിയിലേക്ക് പോകില്ലല്ലോ. നമ്മളെല്ലാം ശുഭപ്രതീക്ഷയോട് നിരാശയോടുകൂടി കാര്യങ്ങളെ കണ്ടിട്ടെന്താ കാര്യം? നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അതിനുള്ള വഴികൾ ചർച്ച ചെയ്യുക, ആ വഴികളിലൂടെ സഞ്ചരിച്ച് നോക്കുക, വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ആ പ്രവർത്തനം നടത്തുക, അനുകൂലമല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കുക. ഇതാണല്ലോ സാധാരണ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു നിലപാട്, സ്വീകരിക്കേണ്ട ഒരു നിലപാട്. അതല്ലേ, തോറ്റുപോകും എന്ന് കരുതി മത്സരിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. തോറ്റാലും തോൽക്കുകയില്ല എന്നൊരു നിലപാടുണ്ടല്ലോ, ആ നിലപാടെടുക്കാൻ നമുക്ക്. അതെ, നമ്മൾ ആ ഹർജി കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഉണ്ടായ ഒരു സ്ഥിതിയല്ല ഇത്. ഇത് പുതുതായി നമ്മളാരും പ്രതീക്ഷിക്കാത്ത, സന്ദർശകർക്ക് ഇത്രയേറെ ആകർഷക വസ്തുവായി കുങ്കിയാനകൾ മാറുമെന്നും മുൻകൂട്ടി അനുഭവമില്ലല്ലോ. ഇതൊരു പുതിയ അനുഭവമാണ്. അപ്പോൾ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ 19-ാം തീയതിക്കകം വിവരമറിയിക്കണം എന്നാണല്ലോ, 5 ദിവസം കൊണ്ട് വിവരമറിയിക്കണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 ദിവസം എന്തായാലും ഉണ്ടല്ലോ. പിന്നെയുള്ളത് കഴിഞ്ഞ മാസം തീരേണ്ടൊരു പ്രശ്നം ഏതാണ്ടൊരു 30-35 ദിവസേക്ക് നീണ്ടുപോയതിൻ്റെ പുറകിൽ ഈ പക്ഷപാതപരമായ ഒരു നിലപാടെടുക്കുന്നവരുടെ നടപടികൾ കൊണ്ടാണല്ലോ നീങ്ങിപ്പോയത്. അപ്പോൾ അവരും അത് മനസ്സിലാക്കണം. പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല ചെയ്യുക, പ്രശ്നം സങ്കീർണമാക്കുകയാണ് ചെയ്യുക.
അങ്ങനെ സങ്കീർണമാക്കുന്നതിലൂടെ ആർക്കെന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല.